ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ് ഇന്നത്തെ അപ്ഡേഷനിൽ വന്നത്. ഖത്തർ 10 ദിവസത്തെ നിർബന്ധിത ഹോട്ടൽ ക്വാറന്റൈൻ റെഡ് ലിസ്റ്റിലുള്ള കൺട്രീസിൽ നിന്ന് വരുന്നവർക്കും ഒഴിവാക്കി എന്നുള്ള സന്തോഷ വാർത്ത. നിങ്ങൾ വാക്സിനേറ്റഡ് ആണോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് 12 മാസത്തിനുള്ളിൽ കൊറോണ വന്നവരാണെങ്കിലും നിങ്ങൾക്ക് 10 ദിവസത്തെ നിർബന്ധിത ഹോട്ടൽ ക്വാറന്റൈൻ പിൻവലിച്ചിരിക്കുന്നു. വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ ക്വാറന്റൈൻ പാക്കേജൊക്കെ നോക്കുമ്പോൾ നമുക്ക് ചിലവർക്ക് 2 മാസത്തെ ശമ്പളമൊക്കെ ഒരു ഹോട്ടൽ ക്വാറന്റൈൻ മാത്രം ചിലവഴിക്കേണ്ട സാഹചര്യമാണ്. പലരും ഇപ്പം തിരിച്ച് നാട്ടിൽ നിന്ന് വരാത്തൊരു അവസ്ഥ അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇന്ത്യക്കാർക്ക് ഫാമിലി റെസിഡൻറ്റ് വിസ ഇപ്പോൾ മെട്രാഷ് ത്രൂ നമുക്ക് ആക്റ്റീവായി ഇരിക്കുകയാണ്. അപ്പം കഴിഞ്ഞ ദിവസം അതിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ 48 മണിക്കൂറിൻ്റെ ഉള്ളിലുള്ള RT-PCR ടെസ്റ്റ് നിർബന്ധമാണെന്നുള്ള കാര്യം, അതിലൊന്നും മാറ്റം വന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ റിട്ടേൺ പെർമിറ്റും നമ്മൾ കൈ കരുതണം. അപ്പോൾ നമ്മൾ വന്നത് ഇന്നലത്തെ ന്യൂ അപ്ഡേഷനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പം 11 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ വാക്സിനേറ്റഡ് അല്ലെങ്കിലും അവർക്ക് രക്ഷിതാക്കളെ കൂടെ പോകാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. രക്ഷിതാക്കൾ വാക്സിനേറ്റഡ് ആണെങ്കിൽ മാത്രം. ഇപ്പോൾ രക്ഷിതാക്കൾ വാക്സിനേറ്റഡ് അല്ല എങ്കിൽ അവർ നിർബന്ധിത ക്വാറന്റൈൻ നിൽക്കേണ്ട സാഹചര്യമാണ്. ഇപ്പം 11 മുതൽ 17 വയസ്സുവരെയുള്ള കുട്ടികൾ, അപ്പോൾ അവർക്ക് വാക്സിൻ ചെയ്തിട്ടില്ല എങ്കിൽ, ഇപ്പം രക്ഷിതാവ് വാക്സിൻ ചെയ്ത ആളാണെങ്കിലും അവർ രക്ഷിതാവിൻ്റെ കൂടെ ക്വാറന്റൈനിൽ നിൽക്കേണ്ട അവസ്ഥയുമുണ്ട്. അപ്പം തിരിച്ചു വരുന്നവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ചില ആളുകൾ ഓൾറെഡി ഹോട്ടൽ ക്വാറന്റൈൻ ബുക്ക് ചെയ്തിട്ടുള്ള സാഹചര്യമാണ്. ചില ആളുകൾ അടുത്ത ദിവസം തന്നെ വരാനുള്ള പ്ലാനുകളുള്ളവരുണ്ടാവും. അപ്പം നമുക്ക് ഡിസ്കവർ ഖത്തറിലേക്ക് നമുക്ക് ജെന്യുൻ റീസൺ വെച്ചിട്ട് ഇമെയിൽ ചെയ്താൽ അത് ക്യാൻസൽ ചെയ്തിട്ട് നമ്മുടെ ക്യാഷ് വിത്തിൻ 7 ഡേയ്സിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് വാക്സിൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ MOPS വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് വാക്സിൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന ഓപ്ഷനുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കൊറോണ വന്നവരാണെന്നുള്ളത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് മൈ ഹെൽത്ത് പോർട്ടൽ എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. അതിൽ പോയിട്ട് നമ്മളെ ഹെൽത്ത് കാർഡ് മറ്റ് ഡീറ്റെയിലൊക്കെ വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ടെസ്റ്റിൻ്റെ റിസൾട്ടും എല്ലാ റിസൾട്ടും കൊറോണന് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നാ വന്നത് ഏത് സമയത്തായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അതിൽ അപ്ഡേഷൻ ഉണ്ടാവും. അതും പ്രിൻ്റ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് കൈ കരുതാം. പിന്നെ വന്നിട്ട് നമ്മളെ പുതിയ അപ്ഡേഷനിൽ, അതുപോലെ തന്നെ പുതിയ അപ്ഡേഷനിൽ വന്നിട്ട് നമുക്കിപ്പം ഖത്തർ എയർപോർട്ടിൽ വന്നിട്ട് RT-PCR ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഡിപ്പെൻസ്, അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ ക്വാറന്റൈനും അല്ലാതെ നമുക്ക് നേരിട്ട് നമ്മുടെ റൂമിലേക്ക് പോകാൻ പറ്റുന്നത് സാഹചര്യം വരുന്നത്. അപ്പം കഴിയുന്നവരും അതുപോലെ തന്നെ നമ്മുടെ കോവിഷീൽഡ് ഒക്കെ അംഗീകൃത ഖത്തർ അംഗീകൃത വാക്സിനൊക്കെ എടുത്തവരാണെങ്കിൽ നമുക്ക് അതും 14 ദിവസത്തിനുള്ള 14 ദിവസം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ അതിന് ശേഷം വന്നാൽ മാത്രമേ ഈ ആനുകൂല്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇന്ന് നിങ്ങൾ വാക്സിൻ ചെയ്ത് നാളെ നിങ്ങൾ തിരിച്ച് റിട്ടേൺ പെർമിറ്റും എടുത്തിട്ട് വന്നാൽ നിങ്ങൾക്ക് ക്വാറന്റൈൻ വേണ്ടി വരും. അപ്പോൾ 14 ദിവസത്തിന് ശേഷം വരണം എന്നുള്ളത് സൂക്ഷിക്കുക. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്ക് കോവിഷീൽഡും അതുപോലെ തന്നെ ഖത്തർ അംഗീകൃത വാക്സിനുകളും ഇവർ ക്വാറന്റൈൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ കോവിഷീൽഡോ അല്ലെങ്കിൽ മോഡേണ, ഫൈസർ, അങ്ങനെ ജോൺസൺ ആൻഡ് ജോൺസൺ അങ്ങനെ ഏതാണ് ചെയ്തതെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്നും ക്വാറന്റൈനിൽ നിന്നും ഒഴിവാകാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം എല്ലാ ഡീറ്റെയിൽസുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വെബ്സൈറ്റിൻ്റെ ലിങ്കുകളും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പം കഴിഞ്ഞും പെട്ടെന്ന് തന്നെ ക്വാറന്റൈൻ്റെ ക്യാൻസലേഷനുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അസ്സലാമു അലൈക്കും.